സുവിശേഷം രക്ഷ തരും, സുവിശേഷം നമ്മളെ വിടുവിക്കും. സുവിശേഷത്തിന് മാത്രമേ നമ്മളെ വിടുവിക്കാൻ പറ്റൂ, സുവിശേഷത്തിന് മാത്രമേ സമാധാനം തരാൻ പറ്റൂ. ബാക്കി താൽക്കാലികമായി നാം കണ്ടെത്തുന്ന സങ്കേതങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ അല്പനേരം കഴിയുമ്പോൾ നിരാശയിലേക്കും ഭഗ്നാശരായി നമ്മളെ അവശേഷിപ്പിക്കാനുമുള്ള സാധ്യതയുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ഇവിടെ എന്നെ വളരെയധികം അത് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ച ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇപ്പോഴും പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഞാൻ നിങ്ങളോട് പറയാം. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ വചനത്തെ കുറിച്ച്, കർത്താവിന്റെ വചനത്തെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്ന ഭാഗത്ത് വചനത്തിന് പൗലോസ്ലീഹ തരുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. ഉറക്കെ പറയാമോ? ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. ഉറക്കെ പറഞ്ഞു, ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്. പൗലോസ്ലീഹ പറയുകയാണ്, ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം, ഒരു മനുഷ്യന്റെ മനസ്സ്, ഒരു മനുഷ്യന്റെ ആത്മാവ്, ബൈബിൾ പറയുന്ന പ്രകാരം ഒരു മനുഷ്യന്റെ 3 കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെന്റ്സ് ഇതാണ്. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ 3 ഭാഗങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ ഈ 3 ഭാഗങ്ങളുടെ സമുച്ചയമാണ്, സമഗ്രതയാണ് മനുഷ്യൻ. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ആത്മാവ്, ഈ 3 മേഖലയിലും പ്രവർത്തിക്കാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഞാനിത് പറയാനുള്ള, അല്ലെ, എനിക്ക് അത് പറയാൻ ഏറ്റവും അധികം എന്നെ പ്രചോദിപ്പിക്കുന്ന, ശക്തി തരുന്ന ഒരു സാഹചര്യം ഞാൻ പറയാം. ഞാൻ ഏതാണ്ട് 4 വർഷമായിട്ട് തിരുവനന്തപുരത്ത് മറിവനസ് കോളേജിൽ പഠിപ്പിക്കുന്നു. അപ്പൊ ഈ 4 വർഷവും നിങ്ങൾ ഓർക്കണം, 4 വർഷവും വൈകുന്നേരങ്ങളിൽ സുവിശേഷം പറയാൻ ഞാൻ പോയിട്ടുണ്ട്. മിക്കവാറും എല്ലാ വൈകുന്നേരങ്ങളിലും പോയിട്ടുണ്ട്. വളരെ ചുരുക്കം സന്ധ്യകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ വൈകുന്നേരങ്ങളിലും കോളേജിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ സുവിശേഷം പറയാൻ പോയിട്ടുണ്ട്. അത് പറയാനല്ല ഇത് പറയുന്നത്, മറിച്ച് ഇങ്ങനെ ചിന്തിച്ച്, ഞാൻ പകലിടുന്ന അതേ ലോകയാണ് വൈകുന്നേരം ഇടുന്നത്, മാറ്റത്തൊന്നും രാവിലെ ഇടുന്ന അതേ ലോക തന്നെയാണ് സന്ധ്യയ്ക്ക് വിടുന്നത്. ഒരു ആശയത്തിന് വേണ്ടി അങ്ങനെ വിചാരിച്ചു. അപ്പോ ലോകം ഒന്ന് തന്നെയാണ്, ലോകം എന്താണ്, ആളൊന്നാണ്. പകല് കോളേജിൽ പഠിപ്പിച്ച അതേ ഡനയിൽ വെച്ചാണ് വൈകുന്നേരം സുവിശേഷം പ്രസംഗിച്ചത്. ആൾക്കും വ്യത്യാസമില്ല, ഇനി ആളുടെ സംസാര രീതിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. കോളേജിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഇംഗ്ലീഷ്, കൂടുതൽ മലയാളം പറയുന്നത് കുറച്ചുകൂടി ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അപ്പോ ആള് പറയുന്ന രീതിക്ക് വ്യത്യാസമില്ല. ശ്രദ്ധിക്കണേ, എന്റെ രൂപത്തിന് വ്യത്യാസമില്ല, എന്റെ ഭാഷയ്ക്ക് വ്യത്യാസമില്ല, ഈ ആൾക്ക് വ്യത്യാസമില്ല. പക്ഷെ കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പകൽ എന്റെ ക്ലാസ്സിലിരുന്ന ഒരൊറ്റ കുട്ടി പോലും എന്റെ ക്ലാസ് കേട്ട് മാനസാന്തരപ്പെടുന്നതോ രോഗം മാറുന്നതോ അവരുടെ കുടുംബം നേരെയാവുന്നതോ എന്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ട്. എന്നാ വൈകുന്നേരങ്ങളിൽ സുവിശേഷം പറഞ്ഞപ്പോ ഒരുപാട് കുടുംബങ്ങളിൽ മഹാത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ കോളേജ് അധ്യാപനത്തെ ചെറുതായിട്ട് പറയുന്നതല്ല, നാളെ ഞാൻ അത് തന്നെ ചെയ്യും. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് രാവിലെ പഠിപ്പിച്ചത് സാഹിത്യം, വൈകുന്നേരം പ്രസംഗിച്ചത് സുവിശേഷം. രാവിലെ പഠിപ്പിച്ച സാഹിത്യം ആരിലും ഒരു മാറ്റം വരുത്തിയില്ല. എനിക്ക് ഇന്നേ വരെ ആരും ഒരാളും പോലും എന്നോട് പറഞ്ഞിട്ടില്ല, അച്ചു അച്ഛൻ്റെ ക്ലാസ് കേട്ടിട്ട് ഞാൻ നന്നായെന്ന്. എന്നോട് ഒരൊറ്റ സ്റ്റുഡൻറ്റ് പോലും ഭാഗ്യം കൊണ്ടോ ദൗർഭാഗ്യം കൊണ്ടോ ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ വൈകുന്നേരം ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ എന്നോട് 1000 കണക്കിന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അച്ഛൻ്റെ സുവിശേഷം കേട്ട് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഡാനിയേലച്ചൻ നല്ല വിഷയം, ഡാനിയേലച്ചൻ പറഞ്ഞ വിഷയമാണ് വിഷയം, പറഞ്ഞ സബ്ജക്റ്റാണ് വിഷയം. രാവിലെ പഠിപ്പിച്ചത് ലോകത്തിന്റെ വചനം, വൈകിട്ട് പറഞ്ഞത് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നിടത്ത് മാറ്റം സംഭവിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പൗലോസ്ലീഹ പറയുന്നത് റോമലേഖനം 1-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്, ദൈവശക്തി, ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം. ഈ ദൈവത്തിന്റെ ശക്തി ഒരു വ്യക്തിയിൽ നിറയുന്നത്
സഹോദരങ്ങളെ, ന്യൂയോർക്കിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ തലവേദനയായിരുന്ന ഒരു ക്രിമിനലിന്റെ പേരാണ് നിക്കി ക്രൂസ്. ഭയങ്കര ക്രിമിനൽ. 15-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് റൺ ബേബി റൺ. ഈ ആത്മകഥയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, 15-ാമത്തെ വയസ്സിൽ അയാൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയത്. ഒളിച്ചോടിപ്പോവാനുണ്ടായ സാഹചര്യം സ്പിരിറ്റ് വേർഷിപ്പേഴ്സ് ആയിരുന്നു അപ്പനമ്മമാരെ, സാത്താനെ ദുഷ്ടാരൂപികളെ ആരാധിക്കുന്നവരായിരുന്നു നിക്കി ക്രൂസിന്റെ അപ്പനമ്മമാർ. നിക്കി ക്രൂസിന്റെ മാതാപിതാക്കൾ ചെയ്തിരുന്നത് പട്ടിക്കൂട്ടിൽ കുട്ടിയെ, ഈ ചെറുപ്പക്കാരനെ കൗമാരക്കാരനെ പട്ടിക്കൂട്ടിലിട്ടിട്ട് കമ്പി പഴുപ്പിച്ച്, നീളമുള്ള കമ്പി പഴുപ്പിച്ച് പട്ടിക്കൂടിന്റെ അഴികൾക്കിടയിലൂടെ ഈ കൗമാരക്കാരനെ അതുകൊണ്ട് കുത്തി 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 നോവിക്കുന്ന മാനസിക രോഗികളായിരുന്നു അപ്പനമ്മമാര്. സാത്താൻ സേവയും സാത്താൻ ആരാധനയും ചെയ്ത് മനസ്സിന്റെ സ്വബോധം സമനില നഷ്ടപ്പെട്ട് സ്വന്തം കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞാണെന്ന ബോധം പോലുമില്ലാതെ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ കിരാതമായ രീതിയിൽ ലോകത്ത് ഒരു മാതാപിതാക്കളും ചെയ്യാത്ത വിധത്തിൽ നരകതുല്യമായിട്ട് പീഡിപ്പിച്ച കാലത്ത് വീട്ടിൽ നിന്ന് അപ്പനമ്മമാരുടെ സ്നേഹം പിറവി തൊട്ട് 15-ാമത്തെ വയസ്സ് വരെ ഒരു തരി പോലും സ്നേഹം കിട്ടാതെ അത്രമാത്രം റിജക്ഷനിൽ, തിരസ്കാരത്തിൽ ജീവിച്ച ഈ കൗമാരക്കാരൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയതാണ് ന്യൂയോർക്കിന്റെ തെരുവുകളിലേക്ക്. കള്ളും കഞ്ചാവും മദ്യവും പിന്നെ ലോകം വെച്ച് നീട്ടുന്ന എല്ലാ തിന്മകളും കൊടുത്ത് നിക്കി ക്രൂസ് എന്ന കൗമാരക്കാരനെ ന്യൂയോർക്കിന്റെ ആ തെരുവ് സ്വീകരിച്ചു. പിന്നീട് കുറ്റകൃത്യങ്ങളുടെ പരമ്പരകളാണ് ഈ മനുഷ്യന്റെ ജീവിതം മുഴുവൻ പിന്നീട് ആവർത്തിക്കപ്പെട്ട കൊലപാതകങ്ങൾ, ക്രിമിനൽ കേസുകൾ. ആ കാലഘട്ടത്തിലെ പോലീസിന് ഒരിക്കലും തീർത്താൽ തീരാത്ത തലവേദനയായി ബാധ്യതയായിട്ട് മാറി ഈ മനുഷ്യൻ. അങ്ങനെ അയാളുടെ ഗുണ്ടാ സംഘത്തെ, അയാളുടെ മാഫിയ സംഘത്തെ പേടിച്ച് പോലീസ് പോലും കാലം ചെലവിട്ടിരുന്ന ആ സാഹചര്യത്തിൽ ഒരു പാവം സുവിശേഷകൻ നിക്കി ക്രൂസ് താവളം അടിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഗുണ്ടാപ്പാളയത്തിന്റെ അടുത്ത് പോയി ഒരു ടെന്റ് കെട്ടി, എന്നിട്ട് ട്രാക്റ്റും നോട്ടീസും അച്ചടിച്ച് എല്ലായിടത്തും കയറി ഇറങ്ങി വിതരണം ചെയ്തിട്ട് ഈ പാവ മനുഷ്യൻ പറഞ്ഞു, സുവിശേഷം പറയുന്നുണ്ട് വൈകിട്ട് എല്ലാവരും വരണം. അങ്ങനെ കുറെ ആളുകളൊക്കെ ഇയാളുടെ സുവിശേഷം കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാളുടെ ടെന്റിനകത്ത് മുഴുവൻ ആളിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, നാളെ ഞാൻ നിക്കി ക്രൂസിന്റെ ഗുണ്ടാപ്പാളയത്തിലേക്ക് പോവാണ്. ഈ മനുഷ്യൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങി പിറ്റേ ദിവസം രാവിലെ ഇയാള് നിക്കി ക്രൂസ് താമസിക്കുന്ന അയാളുടെ ഗുണ്ടാപ്പാളയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കയറിയിട്ട് നിക്കി ക്രൂസിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അങ്ങനെയൊന്നും ആരും കയറി വരുന്ന സ്ഥലമല്ല. അപ്പൊ തീർത്തും അപരിചിതനായ, നിരായുധനായ, ദുർബലനായ ഈ മനുഷ്യൻ തങ്ങളുടെ മാഫിയ ലീഡറിനെ കാണാൻ വരുമ്പോ അയാളുടെ അനുചരന്മാര് ഇയാളെ കൊണ്ടുവന്ന് നിക്കി ക്രൂസിന്റെ മുറിയുടെ വാതിൽക്കൽ കൊണ്ട് നിർത്തും. അയാള് വാതിൽക്ക് മുട്ടി വിളിക്കും. ആചാരബാഹുവായ, കിരാതനായ, ക്രൂരമായ മുഖമുള്ള ഒരു മനുഷ്യൻ വാതിൽ തുറക്കും. എന്താണ് അതിന്റെ ആവശ്യം ചോദിക്കും. അപ്പൊ അയാൾ പറയും, ഞാനൊന്ന് ഇരുന്നോട്ടെ ചോദിക്കും. അപ്പൊ നിക്കി ക്രൂസ് പറയും, നീ നിന്നാ മതി. അങ്ങനെ നിന്നുകൊണ്ട് കസേരയിൽ ഇങ്ങനെ ചാരി കിടന്ന് കാലൊക്കെ പൊക്കി വെച്ച് ഈ കിരാതനായ മനുഷ്യൻ അങ്ങനെ കിടക്കുമ്പോ ഈ സുവിശേഷം പറയും, നിക്കി നിന്നെ എന്റെ സുവിശേഷ യോഗത്തിന് വിളിക്കാൻ വന്നത് ഞാൻ. ഞാൻ സുവിശേഷം പറയുന്നുണ്ട് നിന്റെ പാളയത്തിന്റെ തൊട്ടടുത്ത്. ഇത് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറയും, നിക്കി തന്നിൽ വിശ്വസിക്കുന്ന ഒരുവം പോലും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം നിക്കി ക്രൂസ് ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടുള്ളതാണ്. മുഖമടിച്ച ഒറ്റ അടിയാണ് മറുപടി. ഒരു പുഴുവനെ പോലെ നിലത്ത് കിടന്ന് പുടയുന്ന സുവിശേഷകന്റെ മുഖത്ത് കനത്ത മൂട്ടിട്ട് ചവിട്ടി ആ മുഖം ഇങ്ങനെ തറയോട് ചേർത്ത് ജനിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി നീ അത് പറഞ്ഞാൽ 1000 കഷണങ്ങളായി ഇതിനെ ഞാൻ വെട്ടിക്കുന്നു. ഈ കനത്ത മൂട്ടിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വെപ്രാളപ്പെട്ട് പ്രാണൻ തിരിച്ചു പിടിക്കാൻ പാടുപെട്ട് ഇയാൾ ഈ കാലി മാറ്റുമ്പോ മുഖത്ത് പൊടിഞ്ഞ ചോരയും മണ്ണുമെല്ലാം തുടച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറയും, എനിക്ക് നീ എന്നെ 1000 കഷണങ്ങളായി വെട്ടിമുറിച്ചാൽ അതിലെ ഓരോ കഷണവും നിക്കി വിളിച്ചു പറയും, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവം പോലും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം നിക്കി ക്രൂസ് നിന്നെ ദൈവം അത്ര
അയാൾ ഒന്നും മിണ്ടയില്ല, കാലുകൊണ്ട് തൊഴിച്ച് ഈ മനുഷ്യനെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞ് ഈ പരിസരത്ത് തന്നെ കണ്ടുപോരുത്. പോകുന്ന പോക്കിന് ഈ മനുഷ്യൻ ആയാസപ്പെട്ട് വെച്ചും വിറച്ചും നടന്നു പോകുമ്പോ അയാൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് നാളെ സുവിശേഷം പറയുന്നുണ്ട്, നീ വരണേ. പിറ്റേന്ന് സന്ധ്യയ്ക്ക് നിക്കി ക്രൂസ് സുവിശേഷം പ്രഘോഷണം നടക്കുന്ന പാളയത്തിൽ ചെല്ലുന്നത് കയ്യിൽ റിവോൾവറുമായിട്ടാണ്. അനുജന്മാരെ കൂട്ടി നിക്കി ക്രൂസ് ഈ മനുഷ്യന്റെ സുവിശേഷത്തിന്റെ പാളയത്തിലേക്ക് ചെല്ലുമ്പോ അയാൾ കൂട്ടാളികളോട് പറഞ്ഞ അവനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊല്ലിച്ച. ജീവിതത്തിൽ ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല ആരും എന്നെ സ്നേഹിക്കുന്നു, ഒരാൾ പോലും അത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. എന്നോടത് പറഞ്ഞിട്ട് എന്റെ പിന്നീടുള്ള രാത്രിയും പകലും മുഴുവൻ നശിപ്പിച്ചു കിടന്നവനെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഈ മനുഷ്യൻ നടന്നു ചെന്നിട്ട് സുവിശേഷകൻ അവിടെ നിന്ന് കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒത്ത നടുക്കോടി മനുഷ്യൻ റിവോൾവറുമായി സ്റ്റേജിലേക്ക് നടന്നു കയറി. നടന്നു കയറിയിട്ട് ഈ മനുഷ്യന്റെ നെറ്റിക്ക് പോയി പ്ലാങ്കിൽ റിവോൾവർ വെച്ചിട്ട് അയാൾ പറയും, എന്റെ സ്വസ്ഥത കളഞ്ഞവനാണ് നീ, എന്റെ സമാധാനം കളഞ്ഞാണ് നീ. നിന്നോട് ആരാ പറഞ്ഞത് എന്നെ യേശു സ്നേഹിക്കുന്നത് പറയാം, ദൈവം സ്നേഹിക്കുന്നത് പറയാം, എന്റെ സ്വസ്ഥത കളഞ്ഞതാണ്, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് റിവോൾവർ അവന്റെ നെറ്റിക്ക് വെച്ച് കാഞ്ചി വലിക്കാൻ തുടങ്ങുമ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ പറയും, നിക്കി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിക്കാതിരിക്കാൻ ദൈവം നിന്നെ നിക്കി പൊന്നുമോനെ അത്രമാത്രം സ്നേഹിച്ചതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ മുട്ടുകുത്തു. മുട്ടുകുത്തിയിട്ട് അയാൾ പറയും, ജീവിതത്തിൽ ഇന്നോളം ആരും എന്നോട് ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. 15-ാമത്തെ വയസ്സിൽ ഒരു നെട്ടോട്ടത്തിൽ ന്യൂയോർക്കിന്റെ തെരുവിലെത്തിയതാണ് ഞാൻ. അപ്പനമ്മമാരുടെ കിരാതമായ മർദ്ദനങ്ങളും പീഡനങ്ങളും മർദ്ദനമുറകളും താങ്ങാനാവാതെ വന്ന മധ്യാഹ്നങ്ങളിലും സന്ധ്യാഹ്നങ്ങളിലും രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെയാണ് ഞാൻ ഓടി ഈ തെരുവിലെത്തിയത്. തെരുവെനിക്ക് എല്ലാ കുറ്റകൃത്യങ്ങളും സമ്മാനിച്ച് എന്നെ ഈ അവസ്ഥയിലാക്കി. ഞാൻ ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും പേടിസ്വപ്നമായ ആളാണ്. എന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്നെ സ്നേഹിക്കുന്നെന്ന്. സുവിശേഷക, നീ പറയുന്നത് സത്യമാണോ? യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ക്രിമിനലിനെ, ഈ പാപിയെ, ഈ കൊലപാതകയെ, ഈ വ്യഭിചാരിയെ, ലോകത്ത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ കുറ്റവാളിയെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നീ പറയുന്നത് സത്യമാണോ? മനുഷ്യൻ ഇങ്ങനെ മൈക്കിലൂടെ പറഞ്ഞു, എനിക്ക് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ നിന്നെ അത്രമാത്രം സ്നേഹിച്ചു. രസകരമായ കാര്യങ്ങളാണ് പിന്നീട് നടക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ചോദിച്ചു, സുവിശേഷക ഞാൻ എന്ത് ചെയ്യണം? സ്തോത്ര കാഴ്ച പാത്രം എടുത്ത് ഇയാളെ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നീ സുവിശേഷ വരെ തുടങ്ങിക്കോ, നിന്റെ ആദ്യത്തെ ഇവാഞ്ചലിക്കൽ അപ്പോയിന്റ്മെന്റ് സ്തോത്ര കാഴ്ച എടുത്തോളാം. അവിശ്വസനീയമായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഈ മനുഷ്യൻ സ്തോത്ര കാഴ്ച എടുത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോരുത്തരും എടുത്തുപോയി. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി പേടി സ്വപ്നം സ്തോത്ര കാഴ്ച എടുത്തുകൊണ്ട് തിരിച്ചു വന്ന് ആ സ്റ്റേജിൽ മുട്ടുകുത്തി നിന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഏറ്റുപറഞ്ഞതിന്റെ കഥ റൺ ബേബി റൺ എന്ന അയാളുടെ ആത്മകഥയെ മേളയിരുന്നുണ്ട്. ഒന്ന് കരങ്ങളെ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞു. സത്യം പറഞ്ഞേ ഹല്ലേലൂയ്യ. റോമാലേഖനം 1:16 തിരുവചനം വിശ്വസിക്കുന്നവർക്ക് സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. നമുക്ക് എന്താ സംഭവിച്ചത്? നമുക്ക് സംഭവിച്ച പരാജയം വായിക്കപ്പെടാത്ത ഒരു പുസ്തകമായി ഇത് മാറി എന്നുള്ളതാണ്. നമ്മൾ തൊട്ടു നോക്കാത്ത ഒരു പുസ്തകമായി ഇത് മാറി എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ച പരാജയം. പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകത്ത് ആദ്യം അച്ചടിക്കപ്പെട്ട പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച പുസ്തകം, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം, ലോകത്ത് ഇന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം, ഇന്നും ലോകത്ത് നമ്പർ 1 ബെസ്റ്റ് സെല്ലർ ഒറ്റ പുസ്തകമേ ഉള്ളൂ, ആ പുസ്തകത്തിന്റെ പേരാണ് ബൈബിൾ. ശ്രദ്ധിക്കുക, 73 പുസ്തകങ്ങളുള്ള കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന 73 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിൾ ഏതാണ്ട് 50 എഴുത്തുകാരെ എഴുതിയതാണ്. 50 എഴുത്തുകാരെഴുതിയ ഈ പുസ്തകം 73 പുസ്തകങ്ങളിൽ എഴുതിയ 50 എഴുത്തുകാരെ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. അവർ ഒരു കാലത്ത് ജീവിച്ചിരുന്നവരല്ല, അവർ 3 ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. 3 വൻകരകളിൽ ജീവിച്ചിരുന്ന 50 എഴുത്തുകാരെ പരസ്പരം കണ്ടിട്ടില്ലാത്തവര്, പരസ്പരം പരിചയമില്ലാത്തവര്, പരസ്പരം ആശയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ലാത്തവര് എഴുതിയ ഈ പുസ്തകത്തിന് പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്ത ഈ പുസ്തകത്തിന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ, ശ്രദ്ധിച്ചുകട്ടെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരു തേർഡ് പാർട്ടി വായനക്കാരനെ ഇത് കൊടുത്തിട്ട് ഇത് ഒരാൾ എഴുതിയ പുസ്തകമല്ല, 50 ചേർന്ന് എഴുതിയ പുസ്തകമാണെന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ മുഖത്ത് ആഞ്ഞു അടിക്കും. കാരണം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൃത്യമായ ലോജിക്കൽ സീക്വൻസ്. ഉൽപ്പത്തിയിൽ പറഞ്ഞതിന് വെളിപാടിൽ പുസ്തകം,
ഉൽപ്പത്തിയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതിന് വെളിപാടിൽ പൂർത്തീകരണം. 73 പുസ്തകങ്ങൾക്ക് കൃത്യമായ ലോജിക്കൽ സീക്വൻസ്, എല്ലാവരും കൂടി ആലോചിച്ച് ഒരുമിച്ച് തല ഒരുമിച്ച് വെച്ച് പദ്ധതിയിട്ട് പ്ലാൻ ചെയ്ത് പ്രോജക്ട് തയ്യാറാക്കി എഴുതിയാൽ ഈ പുസ്തകം ഇങ്ങനെയാവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം പരിശുദ്ധാത്മാവാണ് വേദപുസ്തകം എഴുതിയത്. പരിശുദ്ധാത്മാവ് എഴുതിയതുകൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 1500 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട ഈ പുസ്തകത്തിന് കൃത്യമായ ലോജിക്കൽ സീക്വൻസ് ഉണ്ട്. ഉൽപ്പത്തിയിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജീവവൃക്ഷത്തിന്റെ പഴം കയ്യിലെത്തി തിന്നരുത്. വെളിപാടിൽ കർത്താവ് പറഞ്ഞു, വിജയം വരിക്കുന്നവർ ഞാൻ ജീവവൃക്ഷത്തിന്റെ പഴം പറിച്ച് തരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് നമ്മൾ ഈ പുസ്തകത്തെ സീരിയസ് ആയി എടുക്കണം. സുവിശേഷത്തെ ഗൗരവമായി എടുത്താൽ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തുകയും, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റിയതെന്ന് ഈശോ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു. കർത്താവിന്റെ വചനമോ അവിടുത്തെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റിയത്. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. അതുകൊണ്ട് അസാധാരണമായ ഒരു ശ്രദ്ധ തരണം. പരീക്ഷയ്ക്ക് തോറ്റുപോകുന്ന പോലെ ശ്രദ്ധിക്കരുത്, പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. ബൈബിളിലെ വളരെ ശക്തമായൊരു വചനമാണ് വെളിപാട് പുസ്തകം 12:10-11 തിരുവചനങ്ങൾ. വെളിപാട് പുസ്തകം 12 പത്തും പതിനൊന്നും തിരുവചനം ബൈബിളിലെ വളരെ ശക്തമായ, നമ്മളെല്ലാവരും ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട ഒരു വചനമാണ്. വെളിപാട് പുസ്തകം 12:11 തിരുവചനം വായിച്ചാൽ മതി. വെളിപാട് 12:11 നിങ്ങൾ ബൈബിളിൽ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ വായിക്കും. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും ശത്രുവിന്റെ മേൽ, അവന്റെ മേൽ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ മേൽ, വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. ശ്രദ്ധിക്കണം, ഇത് കുഴപ്പരുത്, ശ്രദ്ധിച്ചിരിക്കണം. നമുക്കിത് ആദ്യം പഠിക്കാം, എന്നിട്ട് ഞാൻ വിശദീകരിക്കാം. വെളിപാട് 12:11 കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ പിശാചിന്റെ മേൽ വിജയം നേടി. പറയാമല്ലോ, ഞാൻ പറഞ്ഞു തരാം, ആവർത്തിക്കണം. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും, ഇതിന്റെ ഒരു ഡബിൾ വോയിസ്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി. ഒന്നുകൂടെ പറയാം, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും, സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും, സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിന്റെ മേൽ, അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി. വിജയം നേടി പഠിച്ചല്ലോ, എന്നവർക്ക് പറഞ്ഞു, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ശത്രുവിന്റെ മേൽ വിജയം, പിശാചിന്റെ മേൽ. മൂന്നുകൂടെ പറയാം, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ ആരുടെ മേൽ, പിശാചിന്റെ മേൽ വിജയം നേടി. ശ്രദ്ധിച്ചിരിക്കണം, ഇത് ഗ്രഹിച്ചാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. ഗ്യാരണ്ടി, 5 ഗ്യാരണ്ടി ഈ പറയുന്ന കാര്യത്തിൽ. ശ്രദ്ധിച്ചോളുക, ആജീവനാർത്ഥ ഗ്യാരണ്ടി. നിങ്ങൾ ഈ കാര്യം ഗ്രഹിച്ചാൽ നിങ്ങളുടെ വ്യക്തി ജീവിതവും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനേക മേഖലകളെ വെട്ടി 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 കയറാൻ കർത്താവ് തന്ന വചനമാണ്. അനേക മേഖലകളിൽ നമുക്ക് തടസ്സം നിൽക്കുന്ന അനേക സാഹചര്യങ്ങൾ മാറാൻ കർത്താവ് തന്നൊരു വചനമാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നന്നായിട്ട് ഗ്രഹിക്കണം. അവർ പിശാചിന്റെ മേൽ വിജയം നേടി. അതിന് അവർ ഉപയോഗിച്ച സ്ട്രാറ്റജി, യുദ്ധതന്ത്രം രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം. രണ്ട്, സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം. ഒന്ന് ഏതാണ്, രണ്ട് ഏതാണ്? സ്വന്തം
സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം ശ്രദ്ധിക്കുക. കുഞ്ഞാടിന്റെ രക്തം സാക്ഷ്യത്തിന്റെ വചനം. കുഞ്ഞാടിന്റെ രക്തത്തെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്ന ഭാഗം പുറപ്പാട് സംഭവം നടക്കുമ്പോഴാണ്. നിങ്ങൾക്കത് അറിയാം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു, വിശദീകരിക്കേണ്ട ആവശ്യമില്ലത്. അതായത് പുറപ്പാട് സംഭവം നടക്കുമ്പോൾ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറത്തേക്ക് കടക്കുന്നതിന്റെ തലേ രാത്രി ഭയാനകമായ ഒരു സംഭവം ഉണ്ടായി. പത്തിലധികം മഹാമാരികൾ പ്രവർത്തിച്ചിട്ടും ഫറവോയുടെ മനസ്സ് മാറി ജനത്തെ വിട്ടയക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഇനി അവസാനത്തെ മഹാമാരി ഫറവോയുടെ ആദ്യജാതൻ ഉൾപ്പെടെ ഈജിപ്തിലെ ആദ്യജാതന്മാരെ എല്ലാം സംഹാരദൂതൻ കൊല്ലും. ഇതാണ് അവസാനത്തെ മഹാമാരി. അപ്പോൾ സംഹാരദൂതൻ, ദൈവത്തിന്റെ മരണത്തിന്റെ ദൂതൻ ഈജിപ്തിലൂടെ നാളെ രാത്രി സഞ്ചരിക്കുമ്പോൾ ദൂതൻ ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരെ കൊല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു കുഞ്ഞാടിനെ കൊല്ലണം. കുഞ്ഞാടിനെ കൊന്നിട്ട് അതിൻ്റെ രക്തമെടുത്ത് ഒരു പാത്രത്തിൽ വെക്കണം. പാത്രത്തിൽ വെച്ചിട്ട് ഹിസോപ്പ് തണ്ട് എടുത്ത് അത് ചതച്ച് അത് തളിക്കാൻ പറ്റുന്ന ഒരു ബ്രഷ് പോലാക്കി ഈ രക്തത്തിൽ അത് മുക്കിയിട്ട് കട്ടളപ്പടിയിലും വാതിൽക്കലും കുഞ്ഞാടിന്റെ രക്തം തളിക്കണം. കുഞ്ഞാടിന്റെ രക്തം തളിച്ചാൽ ഈ രക്തം കാണുമ്പോൾ സംഹാരദൂതൻ നിങ്ങളെ തൊടാതെ അടുത്ത വീട്ടിലേക്ക്, ഈ രക്തം തളിച്ചിട്ടില്ലാത്ത വീട്ടിലേക്ക്. ഇതാണ് പഴയ നിയമത്തിലെ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ സംഭവം. ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ ഈജിപ്തിൽ താമസിക്കുന്ന ഒരു ഇസ്രായേൽ കുടുംബമാണെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. ഇല്ല, ഞാൻ ആരും പൈസ തരണ്ട, ചുമ്മാ വിചാരിച്ചുള്ള, നിങ്ങൾ ഇസ്രായേലിലെ ഒരു കുടുംബമാണ്. ഇല്ലല്ലോ, സിസ്റ്റേഴ്സ് എല്ലാം വിചാരിച്ചു, നിങ്ങളൊരു കുടുംബമാണ്, ഇസ്രായേലിലെ ഒരു ഫാമിലിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഭയങ്കര ഡിസ്കഷൻ നടക്കുകയാണ്, ഇന്ന് രാത്രി സംഹാരദൂതൻ വരും. അപ്പൊ അപ്പൻ മക്കളോട് പറയണം, മക്കളെ ആരും പേടിക്കണ്ട, ദൈവം നമ്മൾ നശിക്കാതിരിക്കാൻ നമുക്കൊരു നല്ല വഴി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അപ്പൻ എഴുന്നേറ്റ് ഒരു കുഞ്ഞാടിനേക്ക്, വൈകുന്നേരം സന്ധ്യയാവുന്നതിന് മുമ്പ് ഒരു കുഞ്ഞാടിനേക്ക് കൊന്നു. കൊന്നിട്ട് അതിന്റെ രക്തം മുഴുവൻ ഒരു പാത്രത്തിലാക്കി വീട്ടിൽ വെച്ചു. എന്നിട്ട് ഈ സോപ്പ് തണ്ട് ചതച്ച് അത് സൈഡിൽ ഇങ്ങനെ വെച്ചു. ശ്രദ്ധിക്കുക, രാത്രിയിൽ ഈജിപ്തിലെ വീടുകളിൽ നിന്ന് നിലവിളി കേൾക്കുക, സംഹാരദൂതൻ വന്ന് ആദ്യജാതന്മാരെ എല്ലാം കൊല്ലുകയാണ്. ആ സമയത്ത് അത് ആ നിലവിളിക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ കുടുംബത്തിലെ ഓരോ കുടുംബനാഥനും ഈ ബ്ലഡിൽ ഹിസോപ്പിന്റെ തണ്ട് മുക്കിയിട്ട് എല്ലാവരും തളിച്ചു. ശ്രദ്ധിക്കുക, എന്റെ ചോദ്യം, നിങ്ങൾ ഇസ്രായേൽ കുടുംബമാണ്, നിങ്ങൾ ഈജിപ്തിൽ താമസിക്കുകയാണ്, നിങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ കുഞ്ഞാടിനെ കൊന്നു, നിങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ കുഞ്ഞാടിന്റെ രക്തം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചു, കുഞ്ഞാടിന്റെ രക്തം, കുഞ്ഞാടിനെ കൊന്നു, രക്തം പാത്രത്തിൽ വെച്ചു, എന്റെ ചോദ്യം, നിങ്ങൾ തളിച്ചില്ല, നിങ്ങളുടെ വീട്ടിൽ മരണം നടക്കുമോ ഇല്ലയോ? നടക്കും. എന്തുകൊണ്ട് നടക്കും? തളിച്ചിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല. എന്നെ വളരെ ശ്രദ്ധിച്ചിരിക്കണം, അപ്ലൈ ചെയ്തിട്ടില്ല. കുഞ്ഞാടിനെ കൊന്നോ? കൊന്നു. രക്തം ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? പക്ഷെ മരണം വന്നല്ലോ, കാരണം തളിച്ചില്ല. കേൾക്കണേ, ഇന്ന് ഒരുപാട് ക്രിസ്തീയ കുടുംബങ്ങൾ മരിക്കുന്നതിന്റെ കാരണം കുഞ്ഞാടിനെ കൊന്നിട്ടുണ്ട്, രക്തം വീട്ടിൽ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, തളിച്ചിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കണം, അപ്ലൈ ചെയ്യാത്ത വീട് നശിക്കും. ആപ്ലിക്കേഷൻ നടക്കാത്ത വീട്ടിൽ സംഹാരദൂതൻ കയറും. ഒരു സംശയമില്ല, കേട്ടോളുക, നീ ഒരു വ്യക്തിയാണെങ്കിലും നീ ഒരു കുടുംബമാണെങ്കിലും കേട്ടോളുക, നിന്റെ പേഴ്സണൽ ലൈഫിലും അപ്ലൈ ചെയ്യണം, നിന്റെ ഫാമിലിയിലും അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ സംഹാരദൂതൻ കയറും. ചുതി പറഞ്ഞേ, ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മാത്രമായില്ല, സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും. എന്താണ് ഈ ആപ്ലിക്കേഷൻ? ഇന്നത്തെ നമ്മളെ ന്യൂ ടെസ്റ്റമെന്റ് പീരീഡിൽ താമസിക്കുന്ന നമുക്ക് എന്താണ്? യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി തയ്യാറായി. കാൽവരിയിൽ ആ രക്തം ഒഴുകപ്പെട്ടു, ആ രക്തം ബലിപീഠങ്ങളിൽ ഒഴുകി വരുന്നു. പ്രിയപ്പെട്ടവരെ, അത് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ രക്ഷ കിട്ടി, കുഞ്ഞാടിനെ കൊന്നു, രക്തം കിട്ടി. കേൾക്കണേ, ശ്രദ്ധിച്ചിരിക്കണേ, കുഞ്ഞാ
തമിഴ്നാട്ടിലേക്ക് ഒന്നും രക്തം നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്നറിയാം, അപ്ലൈ ചെയ്യേണ്ട വഴിയാണ് സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം. നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്കറിയാം, എന്നെ ശ്രദ്ധിച്ചിരിക്കാം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയ രക്ഷ എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്നറിയാമോ? യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ എന്റെ നാവ് കൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കണം. അതാണ് സാക്ഷ്യത്തിന്റെ വചനം, വേർഡ് ഓഫ് ടെസ്റ്റിമണി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് വചനം പഠിക്കേണ്ടത്? ഞാനൊരു മർമ്മപ്രധാനമായ കാര്യം പറയുകയാണ്. ഇത് സക്കേവോസ് മരത്തിൽ ഇറങ്ങിയ പോലെ മനസ്സിലാവുന്ന കാര്യമല്ല, ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ അനേക പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പറയാൻ പറ്റും. അതായത് വചനം, നമുക്കൊരു 10 വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ, ഈ വചനം നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് സാക്ഷ്യത്തിന്റെ വചനമാണ്. അത് പറഞ്ഞാൽ ശത്രുവിന് നമ്മളെ തൊടാൻ പറ്റില്ല, പറ്റില്ല, ഉറപ്പാണ്. പിന്നെ എനിക്കത് വളരെയധികം ബോധ്യമായ ഒരു സാഹചര്യം ഞാൻ പറയാം. എനിക്ക് അനേകം മനസ്സ് മടുക്കുന്ന അനുഭവങ്ങൾ ഈ സുവിശേഷ വേലയിലുണ്ടായിട്ടുണ്ട്, അനേക അനുഭവം. ഞാൻ ഏതാണ്ട് 8 വർഷമായി ഈ പള്ളിയിൽ ശുശ്രൂഷ തുടങ്ങി. ഈ പള്ളി മാത്രമല്ല, അനേകം സ്ഥലങ്ങളിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി ഒത്തിരി ദുരനുഭവങ്ങളുണ്ടായി, അനേകം ദുരനുഭവങ്ങൾ ഈ സുവിശേഷ വേലയിൽ. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത് നിർത്താം, എന്തിനെ വെറുതെ, ആവശ്യമില്ലാതെ ആക്ഷേപം. പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ ഇതൊക്കെ കേൾക്കാൻ വരുന്ന ആളുകൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട്, എന്തിനാ വെറുതെ, നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ആരോഗ്യം ഊർജ്ജവും എല്ലാം കളഞ്ഞ് വെറുതെ എന്തിനൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ടില്ല. എനിക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ഒരു ഭയങ്കരമായ ടെൻഡേഷൻ ആ മേഖലയിലേക്ക് വന്നിട്ടുണ്ട് പലപ്പോഴും. വന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സന്ദർഭങ്ങളിലെല്ലാം കർത്താവ് എന്നെ സുവിശേഷ വേലയിലേക്ക് പിടിച്ച് തിരിച്ചിട്ടത് എനിക്ക് ശക്തമായ ഒരു വചനം അയച്ചതെന്നുണ്ട്. അതായത് എൻ്റെ ആ മുഴുവൻ ടെംപ്റ്റേഷനെ തകർത്ത് കളയുന്ന വചനം കർത്താവ് ആ സന്ദർഭത്തിൽ ആരിലൂടെയെങ്കിലും എനിക്ക് തരും. അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തിയ ഒരു വചനം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആ വചനം പറഞ്ഞാൽ സുവിശേഷ വേല ചെയ്യണ്ട എന്ന എൻ്റെ എല്ലാ പീഡയും അന്നും ഇന്നും വിട്ടു. എനിക്കിത് ചെയ്യേണ്ടതപ്പോൾ തോന്നിയാൽ ഈ വചനം ഞാൻ പറഞ്ഞാൽ, ഈ ശക്തമായ വചനം ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന ഒരു വചനം എനിക്ക്. ഇത് ബൈബിളിൽ 35,526 വാക്യങ്ങൾ, ഞാനീ പറയുന്ന ഒരു വാക്യം മാത്രമല്ല, 35,526 വാക്യങ്ങൾ. ഇനി ഓരോരുത്തർക്കും പറ്റിയ വചനമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഓരോരുത്തർക്കും വേണ്ട വചനമുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് എന്നെ വല്ലാതെ ബലപ്പെടുത്തിയ, ഞാൻ വളരെ ബുദ്ധിമുട്ട് മാനസിക സമ്മർദ്ദത്തിലായ ഒരു സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തിയ ഒരു വചനം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. കർത്താവ് കൂടെയുണ്ട് എന്ന് എനിക്ക് ശക്തമായ ബോധ്യം തന്ന വചനം നിയമാവർത്തനം 33:25-27 നിയമാവർത്തനം 33:25-27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും. വചനം പറയുകയാണ്, നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തി. യെശ്രൂ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, ഇസ്രായേൽ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാനായി അവിടുന്ന് മഹത്വപൂർണനായി വികാരശലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, നിന്നെ താങ്ങാൻ അവന്റെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടി മാറ്റും, സംഹരിക്കൂ എന്ന് അവിടുന്ന് പറയും. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇത് ബാധകമാണെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ ജീവിതത്തെ വല്ലാതെ 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 രൂപാന്തരപ്പെടുത്തിയ ഒരു വചനമാണ്. അതിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ്? നിന്റെ ഓടാമ്പൽ ഇരുമ്പ് പിത്തളെ, വാതിലിനാണ് ഓടാമ്പൽ എടുത്തത്. കർത്താവ് പറയുകയാണ്, മോനെ ഞാൻ നിനക്ക് കിട്ടിയിരിക്കുന്ന കോട്ടയുടെ വാതിൽ ഇരുമ്പും പിത്തളയും. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ 10 ദിവസത്തേക്കല്ല ഞാൻ നിന്നെ സഹായിക്കാൻ പോകുന്നത്, നീ മരിക്കുന്നത് വരെയാണ് എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടാൻ പോകുന്നത്. യെശ്രൂ നിന്റെ ദൈവത്തെ പോലെ ആരുമല്ല. യെശ്രൂ എന്ന സ്ഥലത്ത് ഞാൻ എന്റെ പേര് പറയണ്ട, ആരേ നിന്റെ ദൈവത്തെ പോലെ ആരുമല്ല. നിങ്ങൾ നിങ്ങളുടെ പേര് പറയണം, നിന്റെ ദൈവത്തെ പോലെ ആരുമല്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി മേഘത്തിലൂടെ വികായസിന്മേൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്ന് അറിയാമോ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ തലയ്ക്ക് മീതെ മേഘകൂടാതെ ഒരുങ്ങി ദൈവം നമ്മുടെ തലയ്ക്ക് മീതെ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, നിന്നെ താങ്ങാൻ അവന്റെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടി മാറ്റും, സംഹരിക്കൂ എന്ന് അവിടുന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ഞാനൊരു 5 പ്രാവശ്യം പറഞ്ഞാൽ എൻ്റെ
എന്റെ ജീവിതത്തിലേക്ക് അസാധാരണമായ ഒരു ദൈവശക്തി വരും. എനിക്ക് സുവിശേഷം പറയാൻ ശക്തമായ ഊർജം കിട്ടും. എന്റെ മടുപ്പ് പോകും എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ രക്തം ഞാൻ പേഴ്സണലി അപ്ലൈ ചെയ്തത് ഈ വചനം പറഞ്ഞുകൊണ്ടാണ്. ഈ വചനം പോലെയുള്ള അനേക വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കറിയില്ല whether I am communicating well, I don't know whether you understand anything. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് കുറച്ചെങ്കിലും പിടികിട്ടിയെങ്കിൽ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത്രയും മനസ്സിലായിക്കോ, നിങ്ങൾക്ക് പറ്റിയ വചനം ഇതിനകത്തിടണം. ഓരോരുത്തർക്കും പറ്റിയ വചനം ഇതിനകത്തിടണം. പക്ഷെ രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ നിലയിലുള്ളവരല്ല, എല്ലാം വളർന്നവരാണ്. അതുകൊണ്ട് ഞാനൊരു വളർന്ന കാര്യം പറയാൻ പോകും. ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് മറ്റേ കഥകളിൽ ഒത്തിരി കേട്ടതല്ലേ, ഊർത്തപുത്രൻ പറഞ്ഞത്, അതെല്ലാം നമ്മുടെ സക്കയോസ് ഇറങ്ങിയതെല്ലാം നമ്മൾ കേട്ടത്. ഇനി നമുക്ക് അതൊന്നും പറയണ്ട. നമുക്ക് കുറച്ച് കൂടിയ കാര്യങ്ങൾ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ബൈബിളിൽ രണ്ട് വാക്കുണ്ട്, വചനത്തിന് ബൈബിൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളുണ്ട്. ഒറിജിനൽ ഗ്രീക്കിൽ വചനത്തിന് ബൈബിൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്, ഒന്ന് ലോഗോസ്, രണ്ട് റേമ. ഒന്ന് പറയാമോ? ലോഗോസ്, റേമ. നമ്മൾ പറഞ്ഞു ഒന്നുകൂടെ പറയാം, ലോഗോസ്, റേമ. എന്താ വ്യത്യാസം? ശ്രദ്ധിച്ചിരിക്കുക, എന്താ വ്യത്യാസം? ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന നിത്യമായ വചനം. ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധമാറരുത്. ലോഗോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനാദ്യന്ത വചനം. ദൈവം തന്നെയാണ് വചനം, വചനമായ ദൈവം, അതാണ് ലോഗോസ്. എന്നാൽ ശ്രദ്ധിക്കുക, എന്നാൽ റേമ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഈ മിനിറ്റിൽ എന്നോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം. മനസ്സിലായില്ല എന്ന് എനിക്കറിയാം, മനസ്സിലാക്കാൻ ഞാൻ പോകുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക, ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന നിത്യമായ വചനം. റേമ എന്ന് പറഞ്ഞാൽ ആ വചനം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നു, എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. ഉദാഹരണം, മത്തായി നാലിലും ലൂക്ക നാലിലും, ശ്രദ്ധിച്ചിരിക്കണേ, മത്തായി നാലിലും ലൂക്ക നാലിലും പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വരും. അങ്ങനെ പരീക്ഷിക്കാൻ വരുന്ന സമയത്ത് ഈശോ പിശാചിനോട് വഴക്കിട്ടോ? വഴക്കിട്ടോ? കേട്ടോ, വഴക്കിട്ടില്ല. ഈശോ പിശാചിനെ ചീത്ത വിളിച്ചു, തെറി വിളിച്ചു, പിയൂസ് ഇല്ല, പിയൂസ് അങ്ങനെ ഒന്നും ഉപയോഗിച്ചില്ല. ഈശോ പിശാചിനോട് പറഞ്ഞു, കാലുകടക്കെ അടിക്കുന്നില്ലേ, പറഞ്ഞോ? പറഞ്ഞില്ല. ഈശോ പിശാചിനോട് പറഞ്ഞു, നിന്നെ ദൂതന്മാരെ കൊണ്ട് വെട്ടി താഴെ ഇടാ, പറഞ്ഞോ? നീ എങ്ങനെ ധൈര്യപ്പെട്ടു, പറഞ്ഞോ? ഇല്ല. ഈശോ പിശാചിനോട് ഷൗട്ട് ചെയ്തു, ഇല്ല. ഈശോ പിശാചിനെ നേരിട്ടത് എങ്ങനെയാണ്? ഈശോ ശ്രദ്ധിച്ച്, ഈശോ നിയമവർത്തന പുസ്തകം 6-8 അധ്യായങ്ങളിൽ നിന്ന് 3 ബൈബിൾ കൊട്ടേഷൻസ് അതുപോലെ എടുത്ത് കോട്ട് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു. ശ്രദ്ധിച്ചിരിക്കാം, ഈശോ പറഞ്ഞ അടി ഒരടീഷൻ ഒന്നും കൂട്ടിച്ചേർത്തില്ല. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെയും 8-ാം അധ്യായത്തിലെയും ഓരോ വചനങ്ങളും 3 വചനം അവിടുന്ന് കർത്താവ് ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് പിശാചിനോട് അങ്ങ് പറഞ്ഞു. ഉദാഹരണത്തിന് പിശാചി പറയുകയാണ്, നീ കല്ലുകളെ അപ്പമാക്കുക. ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനങ്ങളിലൂടെയാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ. അങ്ങനെയാണ് 3 ഭാഗവും, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് തുടങ്ങുന്നത്, ഇറ്റ് ഈസ് റിട്ടൺ. കർത്താവ് പറയാണ്, ബൈബിളിലെ പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിൽ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പിശാചിനോട് ഷൗട്ട് ചെയ്തില്ല, അപ്യൂസ് ചെയ്തില്ല, അക്യൂസ് ചെയ്തില്ല, പിശാചിനെ വരട്ടിയില്ല, പിശാചിനെ ആക്ഷേപിച്ചില്ല, ചീത്ത വിളിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഈശോ സിംപ്ലി കോട്ടഡ്, യെസ് ഡൺ നത്തിങ് എൽസ്, സിംപ്ലി കോട്ടഡ് സ്ക്രിപ്ചറൽ വേഴ്സസ് ഫ്രം ദി ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, നത്തിങ് എൽസ്. ശ്രദ്ധിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ, ഈശോ വേറെ ഒന്നും ചെയ്തില്ല. ഈശോ ആകെ ചെയ്തത് ബൈബിളിൽ നിന്ന് 3 കൊട്ടേഷൻസ് എടുത്തിട്ട് പിശാചിനോട് ആ കൊട്ടേഷൻ വെറുതെ പറഞ്ഞു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിശാച് അടുത്ത പ്രലോഭനം, അവനെ ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിട്ട് താഴോട്ട് ചാട് ചാടെന്ന് പറഞ്ഞിട്ട് പിശാച് തന്നെ ഒരു ബൈബിള് കൂട്ടി ദൂതന്മാർ നിന്നെ തങ്ങിക്കൊള്ളും. സങ്കീർത്തന 91-ലെ ഒരു വാക്യം പിശാച്, നമ്മുടെ പിശാച് ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ഒരു സങ്കീർത്തനാണ്, അതിനകത്തുനിന്ന് അവൻ കൂട്ടി ചെയ്തിരിക്കും. അവൻ കൂട്ടി ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, നിന്റെ 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 കാല് കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പോ ഈശോ എന്നാ പറഞ്ഞു,
നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരുന്നു. ഇറ്റ് ഈസ് റിട്ടൺ. മൂന്നാമതായിട്ട് പിശാച് അവനെ മലയുടെ മുകളിൽ കൊണ്ടുപോയി ലോകത്തിന്റെ എല്ലാ സാമ്രാജ്യങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. യേശു പറഞ്ഞു, ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ. യേശു ബൈബിളിനെ ഹാൻഡിൽ ചെയ്ത രീതിയാണ് മത്തായി 4 ലൂക്കാ 4. യേശു എന്താ ചെയ്തത്? യേശു ബൈബിൾ കോട്ട് ചെയ്ത് പറഞ്ഞു. ഇതാണ് സ്ട്രാറ്റജി. നിങ്ങളിത് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല, ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കുക. നമ്മൾ പിശാചിനെ നേരിടുന്നത് എങ്ങനെ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കുടുംബത്തിലെ തകർച്ചയെ നേരിടുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കുടുംബത്തിലെ മദ്യപാനത്തെ നിങ്ങൾ എങ്ങനെ നേരിടുന്നത്? മദ്യപാനയെ കെട്ടിയവരെ ചിത്ത് വിളിച്ചുകൊണ്ടിരുന്നാൽ മദ്യപാനം മാറുമോ? മാറില്ല. മദ്യപാനം മാറാൻ പറ്റിയ വചനം വേദോത്വത്തിന് തരണം. ഈ വചനം നീ പറഞ്ഞാൽ ആ പിശാചിൽ കിട്ടും. ഇത് അച്ചട്ടാണ്, ഇതിന് യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട ബ്രദർ തോമസ് പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഒരു വലിയ അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്ന ഞാൻ കണ്ടത്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് മാനസാന്തരപ്പെട്ട് അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ ശുശ്രൂഷ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യകാലം കുറച്ചു കാലം ജോലി ചെയ്തു. അപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ബൈബിൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് കാസറ്റിലാക്കിയിട്ട് ഈ മനുഷ്യനെപ്പോഴും ബൈബിൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ബൈബിൾ മുഴുവൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് വരുമ്പോഴെല്ലാം ഇതിങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് കാസറ്റ് ഇട്ട് ഒരു ഓഡിയോ പ്ലെയറിൽ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വചനമാണ് Romans 8:31, ദൈവം നിന്റെ പക്ഷത്തെങ്കിൽ ആര് നിനക്കെതിരെ നിൽക്കും? പതേ അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡിൽ ഈ വചനം അടിച്ചിട്ടുണ്ട്, ഇഫ് ഗോഡ് ഈസ് ഫോർ യു ഹു വിൽ ബി അഗെയിൻസ്റ്റ് യു. അപ്പൊ എല്ലായിടത്തും ഇതാണ് അദ്ദേഹത്തിന്റെ, അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ടോയ്ലറ്റിൽ വരെ അദ്ദേഹം വചനം എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞ എല്ലായിടത്തും എഴുതി വെച്ച് ടോയ്ലറ്റിൽ വരെ എഴുതി വെച്ചു. എല്ലായിടത്തും ഈ വചനം, ദൈവം നിന്റെ പക്ഷത്തെങ്കിൽ ആര് നിനക്കെതിരെ നിൽക്കും? അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന ഫേമിൽ ഒരു കുറ്റവാളിയായ മനുഷ്യൻ വന്നിട്ട് അയാളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ച് ഒരു ജോലി ചോദിച്ചു. ഇദ്ദേഹം കരുണയുള്ള ആളായതുകൊണ്ട് അയാൾക്ക് ഒരു ജോലി കൊടുത്തു. ജോലി കൊടുത്ത് കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായത്. പിന്നെ അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ അയാൾ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയ ജാമ്യത്തിൽ അദ്ദേഹം വന്നിരിക്കുന്ന ആളാണ്. നിർത്തി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ ജോലി ചെയ്തില്ല, ഇയാൾക്ക് ശമ്പളം മാത്രം വേണം, ജോലി ചെയ്യാൻ പറ്റും. ജോലി ചെയ്യാൻ പറഞ്ഞാൽ മേലുദ്യോഗസ്ഥരെ ഇയാൾ വരട്ടെ. എന്നിട്ട് പറയാം, ഞാൻ ആരാധനക്ക് അറിയാം, ഞാൻ രണ്ടുപേരെ കൊന്നിട്ടുണ്ട്, ഇത്ര നാളെ ജലിക്കണം, നല്ലതാണ്, നീ കൂടുതൽ ഒന്നും വർത്തമാനം പറയരുത് എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ച് പൈസ പറഞ്ഞു. അങ്ങനെ അവസാനം ഈ മനുഷ്യനെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോ തോമസ് പോള് ബ്രദർ അദ്ദേഹത്തെ പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അവിടുത്തെ ജോലിക്കാരോടെല്ലാം കുറെ ബഹളം വെച്ച് ജോലിക്കാരെല്ലാം കൂടെ അദ്ദേഹത്തെ അടിക്കാൻ വന്നപ്പോ ജോലിക്കാരെല്ലാം കൂടെ പിടിച്ചു മാറ്റിവിട്ടു. എന്നിട്ട് ഉച്ചക്ക് ലഞ്ച് കഴിഞ്ഞ് ബ്രദർ തോമസ് പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ കിടക്കുമ്പോൾ കതക് കുത്തിയിട്ടിട്ടില്ല, അദ്ദേഹം ഒന്ന് കിടന്നൊന്ന് മയങ്ങിയപ്പോൾ കാൽപ്പെരുമാറ്റം കേട്ട് നോക്കുമ്പോൾ ഈ മനുഷ്യനൊരു കത്തിയുമായിട്ട് വന്ന് കഥ കടച്ച് കുത്തിയിട്ടു. എന്നിട്ട് ഇയാള് ഈ സഹോദരനെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇയാൾ അടുത്തേക്ക് വരുന്നു, അദ്ദേഹത്തിന് പേടിയായി, അപ്പൊ കൊല്ലുമെന്ന് ഉറപ്പായി. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന വചനം ആകെ കുടിയാതെയുള്ള ആയുധം ഇദ്ദേഹത്തിന്റെ സർവശക്തിയും എടുത്ത് ബ്രദർ തോമസ് പോള് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ഇള് വ്യത്യസ്ത ഭാഷകൾ, മൂന്നാല് ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ വചനം ആവർത്തിച്ച് 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 പറയാം, ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ഇതങ്ങോട്ട് പറഞ്ഞ് ഈ മനുഷ്യൻ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയുള്ള ദേഷ്യത്തോട് അടുത്ത് വരുമ്പോ അടുത്ത് വന്ന് അദ്ദേഹത്തിന് നേരെ കത്തി ഉയർത്തുമ്പോൾ ഇദ്ദേഹം ശക്തി എടുത്ത് പറഞ്ഞു, ദൈവം എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? അതെങ്ങനെയാണ് പറയുന്നത്? അദ്ദേഹം നേരിട്ട് പറഞ്ഞാൽ കേട്ടതാണ്. അതെങ്ങനെയാണ് പറയുന്നത്? ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ച് ഒരാൾ ഇടിവെട്ടേറ്റ് ഒരാൾ വീണാൽ എങ്ങനെ വീഴും? അതുപോലെ ഒരു പുഴുവിനെ പോലെ ഇയാൾ നിലത്ത് കിടന്ന് പൊളയും. ഇയാൾ അവസാനം ഇയാളുടെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എന്നെ വെറുതെ വിട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുക. അവിശ്വസനീയമായിട്ട് തോന്നാം, പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അതൊന്നും അല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, അപ്പോ
കർത്താവ് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണ്ടി കൊടുത്ത വചനമാണ് ദൈവം നിന്റെ പക്ഷത്തെങ്കിൽ ആര് നിനക്കെതിരെ, അതിന് പേരാണ് റേമ. മത്തായി 4-ലും ലൂക്കാ 4-ലും യേശു ഉപയോഗിച്ച മൂന്ന് കൊട്ടേഷൻസ് റേമയാണ്. എന്താണ് റേമ? ശ്രദ്ധിച്ചിരിക്കുക, ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന വചനത്തിന്റെ പേരാണ് റേമ. ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന വചനത്തിന്, ഞാൻ വളരെ രസകരമായ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. എനിക്ക് രസകരമായിരുന്നു, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ രസകരമാകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് നല്ല രസകരമായ ഒരു അനുഭവമായിരുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ വളരെ ക്ഷീണിതനായി വളരെ മടുത്ത് ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, നമുക്ക് പിക്നിക്ക് പോകരുതെന്ന് ചോദിച്ചു. നമുക്ക് 3-4 ദിവസം പിക്നിക്ക് പോയിട്ട് വരാം. അപ്പൊ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി, എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പൊ എനിക്ക് 2-3 ധ്യാനം ഉണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ധ്യാനമെല്ലാം വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് പിക്നിക്ക് പോകണം. പെട്ടെന്ന് വിടാം കേട്ടോ, വിഷമിക്കൊന്നും വേണം, പെട്ടെന്ന് വിടാം. അപ്പൊ എനിക്ക് ഭയങ്കര മടുപ്പൊക്കെ വന്നിട്ട് ഞാൻ മനുഷ്യരല്ലേ, പിക്നിക്ക് പോകാതിരിച്ചു. അപ്പൊ എന്റെ കൂടെയുള്ള ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ചോ പിക്നിക്കൊക്കെ പോകുന്നുള്ള കർത്താവിനോട് ചോദിച്ചിട്ട് പോകുള്ളൂ. അപ്പൊ അതൊരു നല്ല കാര്യമാണ്, ദൈവത്തോട് ചോദിച്ചിട്ട് പിക്നിക്ക് ഒക്കെ പോകുന്നു, നല്ലതല്ലേ? പിക്നിക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, തടസ്സം പനി പിടിക്കില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, ദൈവത്തോട് ചോദിക്കാന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് ചെന്നിട്ട് കർത്താവ് പിക്നിക്ക് പൊക്കോട്ടെ ചോദിച്ചാൽ 5-1 ദൈവം മറുപടി എടുത്തൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും പാടില്ല, പ്രത്യേകിച്ച് എനിക്ക് തന്നിട്ടൊന്നുമില്ല. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയാനും വേണം, എന്റെ കാര്യം ഞാൻ പറയാ, എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി മണിക്കൂർ ഇരുന്നപ്പോ മറുപടി കിട്ടി, അല്ലാതെ ഇങ്ങനെ സ്വിച്ചിട്ട പോലെ ദൈവമായി പൊക്കോട്ടെ പോകണം പറഞ്ഞിട്ടുണ്ട്. ഉള്ള കാര്യം പറയാം. അപ്പൊ ഏതായാലും ഞാനിങ്ങനെ ചെന്നിട്ട് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ കർത്താവിനോട് എന്റെ ഉള്ളിൽ ചോദിച്ചു, കർത്താവെ ഞാൻ പിക്നിക്ക് പൊക്കോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഒരു മറുപടി കിട്ടി. ഞാൻ വൈകുന്നേരം വരെ ചോദിച്ചു, ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പോയി തിരിച്ചു വന്ന് ഇടയ്ക്കെല്ലാം ചോദിച്ചു വന്നു, കർത്താവെ ഒന്നും പറഞ്ഞല്ലോ പൊക്കോട്ടെ. അവസാനം ഒരു മറുപടി. അപ്പൊ ഞാൻ വിചാരിച്ച മൗനം സമ്മതം, എന്നാലും എനിക്കൊരു പേടി, കാരണം ഇനിയിപ്പോ അത് പോയി വല്ല കൊല്ലാൻ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ ഞാൻ ബൈബിളിൽ തുറക്കുമ്പോ എനിക്ക് നീ ബൈബിളിലൂടെ എനിക്ക് വചനം തന്നാ മതി, എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തു. ആ വചനം എനിക്ക് കിട്ടിയ റേമയാണ്. ഞാൻ പിക്നിക്ക് പോയോ എന്ന് എനിക്ക് വചനം കേൾക്കുമ്പോൾ മനസ്സിലാവും, എനിക്ക് ദൈവം തന്ന വചനം ഇതാണ്. മക്കബാരുടെ 2-ാം പുസ്തകം 4:14 മുതലുള്ള തിരുവചനമാണത്. പുരോഹിതന്മാർക്ക് ബലിയുടെ ശുശ്രൂഷയിൽ താല്പര്യം നശിച്ചു. കേൾക്കണം, പുരോഹിതന്മാർക്ക് എന്നോ സന്തോഷം തന്നെ, അവർ അച്ഛനെ കുറ്റം പറയാം. പുരോഹിതന്മാർക്ക് ബലിയുടെ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. ചക്രത്തളിക ഏറിയ സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണങ്ങളിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാനായി മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. കേട്ടോണം, ഇതിലും പേരാണ് കൊല്ലുന്നതായി പറയാണ്. പുരോഹിതന്മാരുടെ ബലിയുടെ ശുശ്രൂഷയിൽ താല്പര്യം നശിച്ചു. ചക്രത്തളിക ഏറിയ സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം അവർ വിലമതിക്കുകയും ചെയ്തു. തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. ദൈവിക നിയമങ്ങളോട് അനാദരവ് കാണിക്കുന്നത് ശരിയല്ല എന്ന് വരും കാലങ്ങൾ തെളിയിക്കും. ഞാൻ ബിഗിനി പോയോ എന്നെ കൊന്ന പുത്തല്ലേ ഇതൊക്കെ വായിച്ചിട്ട്. അതായത് ആ സമയത്ത് ശ്രദ്ധിച്ചിരിക്കുക, ആ സമയത്ത് എന്നോട് സംസാരിക്കുന്ന ഈ വചനത്തിന്റെ പേരാണ് എന്ത്? റേമ. മനസ്സിലായോ? കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം കൊണ്ട് തന്നെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. പിന്നെ എന്തുകൂടെ വേണം? വചനം കൂടി വേണം. അങ്ങനെയാണെങ്കിൽ എന്നും അപ്പം തിന്നുന്നത് പോലെ, എന്നും ഭക്ഷണം കഴിക്കുന്നത് പോലെ, എന്നും നിന്റെ ജീവിതത്തെ പുള്ളോൾ ചെയ്യാൻ എന്നും നിനക്ക് വചനം വേണം. എന്നും നിനക്ക് വേണ്ട ആ വചനത്തിന്റെ പേരാണ് റേമ. മനസ്സിലാവും? എല്ലാ ദിവസവും നമുക്ക് ജീവിക്കും.
ജീവിക്കാൻ വചനം കിട്ടിയേ പറ്റൂ. ആ വചനത്തിന്റെ പേരാണ് റേമ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലോഗോസ്. എന്റെ ജീവിതത്തിൽ എന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇതിലെ ഒരു വചനം ഇടപെടുന്നത് റേമ. പിടിയോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന 35,576 വാക്യങ്ങൾ ലോഗോസ്. എന്നാൽ ഒരു വ്യക്തി ഒരാവത്തിപ്പെടുമ്പോൾ, ഒരു ലോകത്തിൽപ്പെടുമ്പോൾ, ഒരു തകർച്ചയിൽപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് റേമ. മരണക്കിടക്കയിൽ ക്യാൻസറിനോട് മല്ലടിച്ച് ഒരു മനുഷ്യൻ കിടക്കുമ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാൻ ചെന്നു. പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു, അയാളോട് ഒരു വചനം പറയാൻ പറഞ്ഞു. വചനം ഇതാണ്, സങ്കീർത്തനം 118:17 വചനം ഇങ്ങനെ പറയുന്നു, നീ മരിക്കില്ല, നീ ജീവിക്കും, നീ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ആ മരണക്കിടക്കയിൽ ക്യാൻസറിനോട് മല്ലടിച്ച് കിടന്ന അവന്റെ ജീവിതത്തിൽ അത് റേമ. അതവനെ എഴുതിപ്പിച്ചു, അതവന് സൗഖ്യം കൊടുത്തു, അതവന് വിമോചനം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ട് എത്ര നാളായി? ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് വചനം വേണമെന്ന്, അത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഓടിച്ച് വായിച്ചു വിട്ട് സീരിയൽ കാണാനുള്ള പ്രാണത്തിൽ വായിച്ചു വിടുന്നതല്ല റേമ. മറിച്ച് കർത്താവിനോട് ഇത് എഴുതിയ വേദപുസ്തകം സ്ക്രിപ്ചർ എഴുതിയ ഓദറുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി ജീവിക്കാനുള്ള വചനം തരും. ആ റേമ ചോദിച്ച് വാങ്ങിക്കണം. അതാണ് ഈശോ 4:4 പറഞ്ഞത്. ഈശോ ഒരു വചനം എടുത്ത് പിശാചിനോട് പറഞ്ഞപ്പോ പിശാചി വിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിത് ഗൗരവമായി മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം, എത്ര വചനം നിങ്ങൾ കാണാതെ പഠിക്കുന്നു, എത്ര വചനം നിങ്ങൾ ഉച്ചരിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ കുടുംബത്തിലെ കെട്ട് കഴിയും. ഇത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. 11 വർഷം മയക്കും പിടിച്ച് നിന്ന ഒരനുഭവം മാത്രം, അത് മാത്രം നിങ്ങൾ ഗുരുവായിട്ട് എടുത്താൽ മതി. ആ അനുഭവത്തിൽ നിന്ന് 10,000 വ്യക്തികളെ, കുടുംബങ്ങളെ കണ്ട അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, 10 വചനം പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിന്റെ വീട്ടിലുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഓരോ സന്ദർഭത്തിലും വേണ്ട വചനം നമ്മുടെ ഹൃദയത്തിൽ വേണം. ആ വചനം കറക്റ്റ് സമയത്ത് വന്നാൽ നമ്മൾ പിശാചിനെ ആ സന്ദർഭത്തിൽ തോൽപ്പിക്കും. ഞാൻ മുമ്പ് ഇവിടെ ധ്യാനത്തിൽ വരുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരിക്കും, എനിക്ക് കൊണ്ടായ ഒരു അബദ്ധം ഞാൻ പറയാം. അതായത് ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കുറെ നാളുകൾക്ക് മുമ്പാണ് എൻ്റെ വണ്ടി മറ്റൊരാളുടെ വണ്ടിയുമായിട്ട് തട്ടി. അപ്പൊ എനിക്ക് തൊണ്ട അടച്ചിട്ട് എൻ്റെ വായിൽ നിന്ന് കാറ്റ് മാത്രം വരുന്നൊരു ദിവസമാണ്. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ പള്ളിയിൽ പോയി രണ്ട് കുർബാനയും ചൊല്ലി, എനിക്ക് തിരിച്ചു വരികയാണ്. കുർബാനയൊക്കെ ചൊല്ലി എങ്ങനെയാണ്, എനിക്ക് അവർക്ക് എപ്പോഴും അറിയാം എങ്ങനെയാണ്. അത് അത്രയും ബുദ്ധിമുട്ട് ഞാൻ വരികയാണ്, എനിക്ക് സ്വരമേ ഇല്ല. അപ്പൊ ഇവനോട് എന്റെ വണ്ടി തട്ടി. അപ്പൊ ഞങ്ങൾ, എനിക്ക് എന്റെ വിചാരം എന്താണ്, അവന്റെ തെറ്റാണ്. അവന്റെ വിചാരം എന്താണ്, എന്റെ തെറ്റാണ്. അങ്ങനല്ലേ നമ്മളെല്ലാം വിചാരിക്കും, മലയാളികളല്ലേ, നമ്മളങ്ങനെ വിചാരിക്കും. അതുകൊണ്ട് ഓബ്ജക്റ്റീവായിട്ട് ഇതിനകത്തൊരു സത്യം കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചില്ല, അവൻ പറയുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്. അപ്പൊ എന്റെ കൂടെ ഒന്ന് രണ്ട് പേരുണ്ട്, അവരിറങ്ങിയിട്ട് അവരെ ഇയാളോട് ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ദേഷ്യപ്പെടുന്നു വേണ്ട. അപ്പൊ ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്യും, എനിക്കാണ് ഒന്നും പറയാൻ കഴിയും, ഇയാളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വയ്യ. ഞാൻ വണ്ടിയത്തിൽ ഒതുങ്ങുമ്പോൾ എന്നാ ചെയ്യും, ഒന്നും അവസാനം ഇയാളാണെങ്കിൽ നിർത്തുന്ന ഭാവമില്ല. ഞാൻ പറഞ്ഞു, ഈ ചേട്ടാ വലിയ ദേഷ്യമാണെങ്കിൽ കൂട്ട് ബസു. എന്നിട്ട് ഞാൻ എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല. സമാധാന ഇല്ലായ്മയുടെ കാരണം എൻ്റെ അകത്തു നിന്ന് ഒരു വചനയ്ക്ക് വരിക. വചന എന്താണെന്നറിയാമോ, എന്തുകൊണ്ട് ദ്രോഹം നിനക്ക് സഹിച്ചുകൂടാ. ഇതാണ് വചനം. ഇത് വന്നിട്ട് എന്നെ കുത്തു വന്നു, മനസ്സിലായോ? എന്തുകൊണ്ട് ദ്രോഹം നിനക്ക് സഹിച്ചുകൂടാ, എന്നെ ഇതങ്ങ് കുത്തു വന്നു. എനിക്കാണ് എനിക്ക് ഇത് തീർക്കാതെ ഇനി സമാധാന. പിന്നെ അത് തീർക്കാൻ വേണ്ടി കുറെ അധ്വാനിക്കേണ്ടി വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് എനിക്ക് പറ്റിയ അബദ്ധമാണിത്. ഞാൻ ഈ വണ്ടി ഇടിച്ച് ഈ മനുഷ്യൻ ചൂടാവുന്ന സമയത്ത് ഈ റേമ വന്നിരുന്നെങ്കിൽ ആ വഴക്ക് ഉണ്ടാവില്ല. പുറകെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യം പറയുകയാണ്, അതായത് നമ്മുടെ ഹൃദയത്തിനകത്ത് എത്രമാത്രം വചനമുണ്ട് അത്രമാത്രം പിശാചിന്റെ മേൽ നമുക്ക് സ്വാധീനവും വിജയവും